കുറച്ചു നാളത്തേക്ക് നിർത്തിവെച്ചാലോ എന്ന് കൂടെ ഞാൻ ആലോചിച്ചു. ഏതായാലും നിങ്ങൾ ആരുമുണ്ട് 28.35 റുപ്യ ഞാൻ തരാന്ന്. മിസ്റ്റർ ജോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് പറയാൻ? വില വട്ട കുറഞ്ഞു പോയി. ഞാൻ വെറുതെ പറയുന്നല്ലോ, പോരെങ്കിൽ ഈ മാസത്തെ തേങ്ങയും വളരെ മോശം. ഇത് നല്ല തമാശ. കഴിഞ്ഞ മാസത്തിലെ തേങ്ങ എന്ന് പറഞ്ഞ തേങ്ങയാ, കൂരല്ലേ വെറും കൂര്. ഇന്നലെ നമ്മൾ ആ മാങ്ങാട്ട അയൽവാസിന്റെ മോപ്പ് ഒരു കല്യാണക്കാരുമായിട്ട് അവിടെ ചെന്നപ്പോ തെങ്ങേറ്റം നടക്കും. ഞമ്മക്കൊരു തേങ്ങ ഇവിടെ കൊണ്ടൊന്ന് പൊളിച്ചു നോക്കിയപ്പോഴല്ലേ കണ്ണിയായിരുന്നു. ഒരു കോഴിവട്ട. ഏതായാലും ചുമട്ടുകാരൻ നാളെ അയച്ചേ. അഡ്വാൻസ് ആയി 1200 രൂപ വേണം. പണത്തിന് വളരെ ആവശ്യം. അതിനെന്താ? അപ്പോൾ ഞാൻ ഇറങ്ങട്ടാ. ഞാൻ പോയിട്ട് വരാം. അല്ല, നീ പോയി? ഉമ്മ പോയോ? അമ്മായി പുള്ളിയായി ഇപ്പൊ വന്നുള്ളു. കല്യാണക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അയൽപ്പക്കാരെ നിങ്ങൾ ഇങ്ങനെ താമസിച്ചാൽ വെക്കാൻ ചെല്ലും. ഓ, ഇന്ന് അയൽപ്പാറ മോക്കടെ കാലിക്കേരിയാണല്ലേ. വെക്കം ചെല്ലും മോളെ. ഒരു പള്ളം നെയ്ച്ചോറ് കിട്ടുന്നത് വെറുങ്ങനെ കളയണ്ട. ആ പെണ്ണുങ്ങളുടെ കല്യാണം ആയിപ്പോയില്ലേ, വല്ല മാർക്കല്യാണമായിരുന്നെങ്കിൽ എനിക്കും പോവാം. പിന്നെ എന്താ ഉണ്ടാക്കാ പോന്നത്? രണ്ടുമൂന്ന് ദിവസമായിട്ട് പേരെ പത്നിയാണ് മോനെ. ഇന്നെ കണ്ട് എന്തെങ്കിലും വേടിക്ക് റേഷനരി വാങ്ങിക്കാൻ വിചാരിച്ചു പോന്നോണം. ഇന്നത്തെ തീരുള്ളൂ. ഇത് നല്ല തമാശ. അതങ്ങനെ നിർത്താൻ ഒക്കോ മോനെ. മദ്രസയിലാണെങ്കിൽ ഒറ്റ കുട്ടികൾ ഓത്തു വരയ്ക്കാൻ മതി. പഞ്ഞം പിടിച്ച മാസമൊന്നും പറഞ്ഞ് ഒറ്റ കല്യാണം നടക്കണേ. പിന്നെ മനുഷ്യൻ ജീവിക്കണ്ടേ മോനെ. ഇന്നെ പോലെ നാല് തെങ്ങിന്റെ കട എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും നടക്കൂല. ഇന്നെ പോലെ കഥയാകുമ്പോ കാണുമ്പോ കാര്യം കേട്ടി മീശാൻ പിരിച്ചോണ്ട് ഒരു ഇരിപ്പുണ്ട. അപ്പൊരാളെ കാണാൻ ആളുണ്ടെങ്കിലും വരവുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു പോയ ചെക്കനും നമ്മളെ തേങ്ങ വാങ്ങിക്കാൻ ഒരു വരവുണ്ട്. അപ്പൊ നമ്മളൊരു ചോദ്യം ഉണ്ടാകൽ. ജോസ് മാപ്പിളെ, തെങ്ങേറ്റം കൈക്കണ തേങ്ങ എടുക്കണ. ഓ അപ്പൊ നമ്മൾ രണ്ടാമതൊരു ചോദ്യം, എന്ത് വിലക്കെടുക്ക? അപ്പാവം ഒരു വില പറയലുണ്ട്. ഞാനൊരു വില പേശലുണ്ടെങ്ങ. ഒടുക്കൽ ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റലുണ്ടെങ്ക. ഈ പോടാ അമുക്കെന്ന് പറഞ്ഞ് കൗട്ടിന്റെ മൂട്ടെ പിടിച്ച് പുറത്തോട്ടൊരു തള്ളിലിട്ട് ഞമ്മ അത്തുക്ക ഒരു പോക്ക്. എന്താ മല്ലാത്ത മല്ലപ്പാട്ട് നോട്ടമുത്തിയ പാല നിൽക്കണത്? അമ്മ ഇതെന്താണെന്നായി കേട്ടത് ഇയ്യമ്മ കരിഞ്ഞിട്ടേക്കണ. എന്താ അപ്പൊ ഞാനെ കൊണ്ടാണ് ഞമ്മ ഒരു അയക്കല്ലേ അഭിനയിച്ചു നോക്കുകയായിരുന്നു. അതെ മോളെ, ഓ പറഞ്ഞതാ ശരി. ഓരോന്ന് പറഞ്ഞു വന്നപ്പാ ഇത്തപ്പൂരി അങ്ങനെ തോന്നി. ഒരു മുതലാളി ആയാൽ എന്താ ആ വിചാരം മനസ്സിന് കയറിയപ്പോ കല്ലിൽ ചക്കര വളരെ പറയേ. കല്യാണത്തിന് കുഞ്ഞു കൊച്ചിക്കും കെട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അതിനൊന്ന് വരും. നീ എങ്ങും പൊക്കാടല്ലേ, ഞാൻ പോയിട്ട് വ്യക്തമാക്കാം. ശരി ഉമ്മ, ഞാനും പോട്ടെ മോനെ. ഞാനും പോട്ടെ മോനെ. ശരി മുല്ലാക്ക. തേങ്ങയ്ക്ക് വില പറഞ്ഞ് ദോഷമായിട്ട് തെറ്റിപ്പിഞ്ഞാലേ പണത്തിന് വലിയ ബുദ്ധിമുട്ട് കാണും. ഇതുകൂടി ഇരിക്കട്ടെ. അല്ലാന്തിലില്ല, നാല് തെങ്ങിന്റെ കടയുടെ ഓർമ്മ വന്നപ്പോഴത്തേനും ഞമ്മ പെരയിലെ കൈ അങ്ങോട്ട് മറന്നുപോയി. ഇതും കൂടി ഇല്ലാണ്ട് വെറുങ്ങനോടെ കൈ വീശാങ്ങാട്ട് എന്നെ ഓ ഈ എന്നെ രക്ഷിച്ച മോനെ പറഞ്ഞോ എനിക്ക് കൊണം തരും. Thank you.
എന്താ സുബൈദാ ഒരു വിഷയം? നിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അതോ അത് ഞാൻ പറഞ്ഞു. കാതുകുത്ത് കഴിയുമ്പോ ആ കുഞ്ഞു കിടന്ന് കാര്യം ഇവിടെ പഠിച്ച പണി പതിനെട്ടും പൈസ പറ്റിയില്ല. ഒടുക്ക ഞാൻ ചെന്ന് കുഞ്ഞിനെ എടുത്ത് പയ്യ കരച്ചിലും മാറി. അതിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞു പോയി. അതിനാണ് ഈ കരച്ചിൽ വിളിച്ചത്. ഇത് കണക്കാക്കി തന്നെ ഞാൻ കുറെ പോകും. ഇപ്പം ഇവിടെ വന്ന് ഇല്ലാത്ത പേടി പക്കാതെ പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരെ. മറ്റു വല്ല സ്ഥലത്തും വെച്ച് അതിനിപ്പോ ഞാനെന്താ പറഞ്ഞു? ആദ്യകുട്ടി ഇവിടെ വലിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊക്കെ ക്ലാമം എടുക്കാൻ എന്ത് ചോദിച്ചു? നേരെ ഇല്ലേടാ ഞാൻ ചോദിച്ചത്. കൊല്ലം നാലായില്ലേടാ ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ബാക്കി ഉണ്ടായോടാ? തരുന്ന എടുക്കുന്നൊക്കെ പടച്ചതാണ്. നമ്മോട് സഹിക്കാനും ക്ഷമിക്കാനും മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ഓ വന്ന ആയിട്ടും അതിശയമുണ്ട്. എനിക്കിതിന്റെ പ്രശ്നമൊന്നും കേട്ടോ. ആ എടോ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഓടിച്ച നഷ്ടം എനിക്ക് ഇപ്പൊ താന്നല്ല.
അപ്പൊ ചക്ക് കുറ്റി വരപ്പെടും.
നിന്റെ നായി അരി അരമുറി തേങ്ങിന്റെ മോനെ, നീ എന്താണെന്ന് പറയാൻ? ഉമ്മ പറയുന്നത് നീ കേൾക്കുമോ? എനിക്കത് സാധ്യമുണ്ടോ? സുബൈദാവെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല. ഉമ്മയുടെ കൊതി കൊണ്ട് എന്റെ മോനെ കുഞ്ഞുണ്ടായിക്കാണ്. ഞാനും കൊതിക്കുന്നു. പക്ഷേ ഒരു കുഞ്ഞിനെ ചൊല്ലി നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ വഴിയാക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നാ മോനൊരു കാര്യം ചെയ്യും, സുബൈദൻ ഉപേക്ഷിക്കാൻ തന്നെ വേറെ ചേക്കുഞ്ഞുമാമാരുടെ കൂടെ ശരിയെന്ന് ചേർന്ന പെണ്ണാണ്. പണ്ട് ഞാൻ ആലോചിച്ചു വന്നു. അതുകൊണ്ട് അന്ന് അത് നടന്നില്ല. അപ്പ അറിയിക്കാൻ ഞാൻ ലിക്കായിട്ട് ബൈക്ക് അറിയിച്ചു. നീ പറഞ്ഞില്ല, നിന്റെ ബാപ്പ പറഞ്ഞു. അങ്ങേക്ക് പെങ്ങളുടെ മോളെ തന്നെ മോനെ വിട്ട് കിട്ടിയിരുന്നത്. ഇപ്പൊ ഈ വേദന കാണാൻ അങ്ങേരുണ്ട്. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാർ വന്ന് കാണാനുണ്ട്. ഒരു മറ്റിപ്പടിനെ കെട്ടിക്കൊണ്ടിട്ട് വിധി പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പിരാതി പിടിക്കുന്നില്ല. നിനക്ക് വയസ്സായി തുടങ്ങാൻ ഞാൻ കഷ്ടപ്പെടുമെന്ന് ഇതൊക്കെ എന്തൊരു ശല്യമാണ്. ഞാൻ നിനക്കൊരു ശല്യേ. പത്ത് മാസം ചോദ്യം എന്ത് പറ്റി ഉമ്മ നിനക്ക് പോയി തല്ലിയേ. ഇന്നലെ കഴിവുന്നവർ വരുന്നു. ഉമ്മ എന്റെ സ്ഥാനത്ത് ഉമ്മ ഒരു പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചിരുന്നത്. അവർക്കാണ് ഇത്തരം ഒരു ഗതികേട് വന്നിരുന്നെങ്കിൽ ഉമ്മ എന്ത് ചെയ്യുമായി? ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മയും ഒരു പെണ്ണല്ല. ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് ഉമ്മയ്ക്കില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ വേദന താങ്ങനെ കരുത്തിട്ടാതെ സുബൈദയെ പൊട്ടി പഠിക്കും. ഉമ്മ ആ പാപവും കൂടി ഞാൻ ചുമക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് അവരുടെ കാര്യം പറയുന്നത്? ഇത്ര കരുതായിട്ടും അവരുടെ മരുമോണ്ടായിരുന്നു. ആ മരുമോണ്ടാണ് അവിടെ ഈ കുടുംബത്തെ കാലിച്ച് 4 മാസം തകരെ നിന്റെ ബാപ്പയുടെ മയ്യത്തിൽ കുടുംബത്തിന് കെട്ടിയെടുക്കുന്നത്. ഇനി ഞാൻ പിന്നെ നീ അങ്ങനെ കുടുംബം നശിപ്പിച്ച് വെട്ടിയതായിട്ടാ പറഞ്ഞിപ്പോ. എന്താ നീ കുറിച്ചു നോക്കണത്? നിനക്കെന്നെ തല്ലണം. തല്ല തല്ലി കെട്ടിയോൾക്ക് വേണ്ടി ഉമ്മാനെ തല്ലിയെന്ന പേര് വേണം. നീ എന്നെ തല്ലിക്കും. എനിക്കൊരു തരത്തിലും മനസ്സമാധാനമില്ലാതായ നിങ്ങൾ എന്നെ ഇഞ്ചിട്ടായി കൊല്ലണം. നിങ്ങൾ എനിക്ക് കുറച്ച് വിഷം ഇല്ലടാ. ഇല്ല, പാല് തന്ന കൈകൊണ്ട് വിഷം തരാൻ നിന്റെ മത്തറയ്ക്ക് കൊള്ളരുതാത്തോടെ നീ മരിക്കാൻ നീ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണല്ലേ എന്നെയും ഈ കുടുംബത്തെയും പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ആ പാവപ്പെട്ട പെണ്ണിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്? അവളുടെ വഴിത്താരിൽ വേദനയുടെ കാലമുണ്ടകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് രണ്ടാം വിവാഹം ചെയ്യാൻ എന്നോട് ഉപദേശിച്ചത്? ഇല്ല, ഒരിക്കലും എനിക്ക് മനസ്സമാധാനം പകർന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നീളി മരിക്കും. ഉമ്മ മരിക്കും. ഞാനൊരു
എന്റെ കൈകളെന്ന് കരുതുന്നു. അന്ന് നഷ്ടപ്പെട്ടു പോയ ആനന്ദം സംതൃപ്തി നിങ്ങൾക്ക് വീണ്ടെടുക്കും. എല്ലാ ആനന്ദത്തിനും സംതൃപ്തിക്കും വേണ്ടി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കും. നിന്റെയും ഉമ്മയുടെയും ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. സഫിയായ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ ആമയോട് മൂലാതെ പറഞ്ഞ് വഴക്ക് പറയുന്നതായിരിക്കും. ആട്ടെ
ഇക്കബാഷയുടെ ശത്രു മുണ്ട് വാങ്ങാൻ പണം ചോദിച്ചിട്ട് കിട്ടിയേ. ഏൽപ്പിച്ചിട്ടെ പണം ഞാൻ. ഇന്ന് രാവിലെ പാപ്പ നിസ്കരിക്കുന്ന തട്ടത്തിന് ഞാൻ കുറച്ച് പണം കുടിക്കും. പാപ്പ തിന്നുകയും കുടിക്കുകയും ചെയ്യാതുണ്ടാക്കുന്ന പണം വേറാർക്കും വേണ്ടിയല്ലോ പാപ്പ സമ്പാദിക്കുന്നത്. നമുക്ക് വേണ്ടി നമുക്കെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴും മിക്കയുടെ മുഖം വാടി കയ്യൊത്താത്ത പൂവിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു കൊടുത്തു. ആര് പറഞ്ഞു കയ്യൊത്താത്തതാണ്? നാം വണ്ണപ്പം ചുട്ടു കൂത്താങ്കോലെ പഠിച്ചു നടന്ന കാലം ഇന്നും ഞാൻ അതിനെ നല്ല പോലെ ഓർക്കും. ഈ മാങ്ങോ രുചി ഇക്കൊന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ ഇക്ക. നീ എന്റെ ആങ്ങളുടെ മോനെ, പക്ഷെ അമ്മായി വിചാരിച്ച ഒന്നും നടക്കില്ലെന്ന് നിനക്കറിയാല. മരം അറിഞ്ഞ കൊടിയിടാവും. നിങ്ങളുടെ ഈ പെരുമാറ്റത്തെ പറ്റി മാമ എങ്ങനെ അറിഞ്ഞാൽ പിന്നെ നിനക്ക് കുടിയിൽ സ്ഥാനം ഉണ്ടാവില്ല, എനിക്കും പിന്നെ സ്വയം ഉണ്ടാവില്ല. ആ ഓർമ്മ മോനെ എപ്പോഴും വേണം. നമ്മള് നിങ്ങളെ വിശ്വസിച്ച് ഞമ്മക്ക് ഇന്നലെ നിയമങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ ദിവസവും രണ്ടണ വെച്ച് നിങ്ങൾ ഞമ്മക്ക് ഈ ആട് പരിഹാരം പറഞ്ഞവരെ തന്നാൽ അത് കഴിയാറില്ല. നമ്മുടെ പിന്നെ മറ്റൊരു കാര്യം, ഞമ്മക്ക് വരാനുള്ള രണ്ടെണ്ണം ഒറ്റ ദിവസം മുടങ്ങാതി ഒരു ദിവസം മുടങ്ങാനല്ല. നമ്മൾ കമ്മന്റെ വീട്ടിൽ വന്ന് ആടിനെ വിളിച്ചോണ്ട് പോകും. അപ്പൊ പിന്നെ ആകെയെന്നും പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ തിരിഞ്ഞ നമ്മുടെ പുന്നക്കേട്ട് നാമിക്കുന്ന കോവാനാണ് അവൻ. നമ്മൾ കോഴിലേക്ക് പോയി ദിവസം ഒരു നയാപേക്ഷ തരണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലത്തെ നയാപേക്ഷ അവൻ തന്നില്ല. ഇവിടെ കോഴിനെ നിൽക്കുന്നു കഴിഞ്ഞ ആഴ്ച ആ കൊളപ്പറമ്പിൽ അസുമഞ്ഞിക്ക് അവിടെ വീട്ടിൽ പശുവിനെ പിടിച്ചോണ്ടു നിന്നിട്ട് അയാൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നെ കൊണ്ടാവില്ല ഇതിൽ നിന്ന് പോകാൻ. നിന്നെ കൊണ്ടൊന്നും കഴിയില്ല, നിന്നൊക്കെ തിന്നാനേ കൊള്ളുള്ളൂ. നീ പോയി ശീലയും കേട്ടോണ്ട് പോന്നു, നമ്മൾ പോയി പൈലി കേട്ടോണ്ട് പോന്നു. അല്ലെങ്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമുക്ക് ഉമ്മയും പാപ്പായും മരിച്ച് കാക്കായും അഞ്ഞിരുന്ന് നടന്നപ്പം ഈ ശൈത്താന്റെ മോള് ചെവിട്ടിൽ മുട്ടുപോയ ശരിക്ക് മധുരം ഉണ്ടാവും. ഇവിടെ മുല്ല താങ്ങനെ
ജബ്ബാറിന് രണ്ടാം കെട്ടിന് സമ്മതമല്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ അവൻ മൂത്ത കെട്ടിനോടാണ് തിരിച്ചെന്ന് പറഞ്ഞത്. അങ്ങനത്തെ അവന് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത അവർക്ക് അവിടെ വന്ന സുഖം ചുരുക്കത്തിൽ ഈ കല്യാണം നടക്കൂല. മറ്റേ പെണ്ണുകൾ ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂല. അപ്പൊ നമ്മളൊക്കെ ഇറങ്ങിട്ട് വരാതിരിക്കാം. അപ്പൊ ഇത് നടക്കൂല. നമ്മളെ മുടിപ്പിക്കാൻ വന്നിട്ടുണ്ട് പരാതി. അതറിയാൻ
നിന്റെ മോക്ക് ഒരു വിഷമം കേട്ടത് കണ്ടുപിട്ടിരിക്കാൻ എനിക്ക് കഴിയൂല. കഴിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അവനെ ഓടാൻ വെച്ചോണ്ട് പോകാം. നിങ്ങൾ എന്നെ പേടിപ്പിക്കാം. എന്റെ മകൾക്ക് മരണം വരെ സ്വഭാവം കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ആര് വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അവളെ തള്ളാൻ ഒക്കൂല. എന്റെ മകളുടെ മൊഴി വെച്ചേക്ക് സുബേദയുടെ മൊഴി വേണം. അതിന് നിങ്ങൾ കാത്തു നിൽക്കണ്ട. വേറെ പെണ്ണു കിട്ടുന്ന നീ എന്തിനാണ് അവിടെ നിർത്തണത്? കണ്ണീരും കയ്യേറ്റ് അവളവിടെ നിർത്താൻ എനിക്ക് ഇഷ്ടമല്ല. സുബേദയുടെ മൊഴി ചെയ്തിട്ട് വേറെ കല്യാണം എനിക്ക് ആവശ്യമില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാശ് കൊടുക്കാനുള്ള കടക്കാരും എല്ലാവരും വായിച്ചാ ഇല്ല. എല്ലാം പറയാ.
ഇത്തിരി വെള്ളം thank you.
എന്റെ കൂടെ ഇരിപ്പ് നിന്നാലും വേണ്ടി
ആക്കിയ ഞമ്മളെ മകൻ നൂറ് ഉപ്പേ. ഇത് നല്ല തമാശ. ഈ അബ്രാമല്ല വിചാരിച്ചിട്ട് സുബൈദാക്ക് ഒരു മാപ്പിളക്കാരിയും കിട്ടൂലെന്ന് വന്ന അതിന്റെ കുറവ് ഈ അബ്രാമല്ലൊക്കെ എന്നെ കെരീമിക്ക വിഷമിക്കാണ്ടിരി. ഞമ്മ ഒന്ന് ചാവക്കാട്ട് വരെ പോയിട്ട് വരാ. പണിക്കുടിക്ക് നിന്റെ പഴയ വീട് തപ്പി തന്നെ നമ്മുടെ കയ്യിലെ നഖമൊക്കെ പോയി മോനെ.
പണക്കാരെന്ന് കേട്ടിട്ടുണ്ടാ. കൊടുങ്ങല്ലൂരിലെ കരിക്കുളത്തുകാരെ പോലെ അത്രയും വലിയ പണക്കാരാണ്. ആ തറവാട്ടിപ്പെട്ട ഒരു പെണ്ണ്, നല്ല സീനത്തുള്ള പെണ്ണ്. കൈത്തറക്കാരെ പറ്റി ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട്. പയ്യേ തറവാട്ടുകാരാ. അവരായിട്ട് ബന്ധം പിന്നെ കാര്യത്തില് ഞമ്മക്ക് വിരോധമല്ല. മല്ലാ വിവരം മുഴുവനും പറഞ്ഞു കേട്ടില്ല. അതിനു മുമ്പ് ഉമ്മയെല്ലാം ഉറപ്പിച്ച മട്ടാണല്ലോ. പിന്നെ അല്ലാതെ അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടേ മല്ലാ ഇങ്ങോട്ട് വരോ. അങ്ങനെ ചോദിക്കാമനെ നീ ചോദിക്ക്. ഈ തെക്കന് വല്ലതും അറിയാവോ? ഇത് നല്ല തമാഷ. പെണ്ണിന് വയസ്സായിട്ടുണ്ട്. കണ്ട 10-20 തോന്നിക്കും, പക്ഷേ 17-18 കൂടുതലാണ്. പെൺകുട്ടികളുടെ വളർച്ചയല്ലേ പോലെങ്കിൽ ബാപ്പാക്ക് ഒരു മോളും താലോലിച്ച് വളർത്തിയത് കാണൊക്കെ എങ്ങനെയുണ്ട് മല്ലൻ? അതൊരു ചോദ്യം. പെണ്ണെന്ന് പറഞ്ഞാലേ നല്ല ചോന്നുള്ളി പോലെ വെളുത്തത്. ആ പൊന്നത്ര കിട്ടും. ചെക്കനെ പിടിച്ചാൽ ചോദിക്കണ പൊന്നുകൊടു. പിന്നെ അങ്ങനെ ഇങ്ങനെ ബിന്നുകാരും പറ്റില്ല. കാരണം പെണ്ണിന് ആംഗ്ലമാരില്ല, ചേച്ചിമാരില്ല, ഉമ്മയില്ല, വാപ്പില്ല, വാപ്പയില്ല, പിന്നെ ആരില്ല. ഒറ്റാന്തടി. അതൊരു ആശ്വാസമാണല്ല. എനിക്ക് പെണ്ണിനെ ഒന്ന് കാണണം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അതിനെന്താണ് മോളെ ഇപ്പഴെങ്കിൽ ഇപ്പൊ പോയി പെണ്ണിനെ കാണാലോ? ഇത് നല്ല തമാശ. ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ഞങ്ങള് പള്ളി നൽകി ഞങ്ങൾ വരാം. ഓടി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാം കാര്യങ്ങളോ? 5. നിക്കാഹിന്റെ കബറുകൾ 8-ാമത്തേതാണ്. ഇതെന്താ കേട്ടത്? ഞാൻ ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ ചോദിച്ചതിന് സുബേദ കാര്യം അത് വേറെ ഒന്നല്ല. തത്താനെ കണ്ടപ്പോ സുബേദ കാക്കട അമ്മയുടെ കാര്യം ഓർമ്മ വന്നിട്ടുണ്ട്. തത്താനെ പോലെ തന്നെയാണ് സുബേദ തന്നെ. പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ടതല്ല. എന്ത് പറയാൻ, എല്ലാ വിവരങ്ങളും ഞമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല തമാശ. പിന്നെ വിവരങ്ങളൊന്നും ഞാൻ പറയേണ്ടല്ല. പിന്നെ പറയാണ്ടിരിക്കുവോ? വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിയമുക്ക. അല്ല പിന്നെ ഞമ്മൾ തമ്മിൽ ഒരു മുസിപ്പിനിടവരുത്തല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. മുസിയാൻ വേണ്ടിയിട്ടാണോ അടുക്കുന്നത്? ഇത് നല്ല തമാഷ. നാളെ ഉണ്ടാക്കുന്ന വിവരം പറയാം. ഇപ്പൊ കേൾമിക്കാന്റെ താമസം തീർന്നില്ലേ? ുള്ളിമാലല്ല മൈലല്ല മധുര കരിമ്പല്ല.
ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല സുബേദ. ഈ കൂടിക്കാഴ്ച നീ ആഗ്രഹിച്ചിരുന്നു, എന്നെ നിനക്കിഷ്ടമായി. എന്ത് ചോദിച്ചാലും മറുപടി പറയില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊണ്ടുപോലെ
അങ്ങനെ പുറത്തിറങ്ങി മുഖം നിവർത്തി നടക്കും. ഞാൻ കുടുങ്ങല്ലൂരിന്ന് വരികയാണ്. തൈത്തറയിലെ കരിമുക്ക മരിച്ചു. ചിത്തിക്ക് പിടങ്ങിപ്പോന്ന ഉടനെ തല ചുറ്റി വീണു. അപ്പൊ തന്നെ മരിക്കേ ചെയ്യും. അന്ന് ഞാൻ പോരാൻ നേരം അങ്ങനോട് ചോദിച്ചതാണ്. എല്ലാ വിവരവും ഒല്ലാക്കെ പറഞ്ഞിട്ടില്ലെന്ന്. ഇതേപ്പറ്റിയാണ് ചോദിക്കണതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഇവള് ചെന്നിട്ട് വേണം മയ്യത്തെ വെക്കാൻ. ഇനിയൊന്നും ആലോചിക്കാനില്ല മോൻ. ഞമ്മക്ക് പത്തം പോകാം. Thank you.
വെളുക്കാൻ കയറ്റ പാണ്ടായി പറഞ്ഞ പോലെ ഞാൻ മറ്റേ പെണ്ണുണ്ടായിരുന്നപ്പോ ഞാൻ വെറുങ്ങനെ കട്ടിലും കഥ എടുക്കാറോ അവളൊപ്പം പുതിയ വരുന്നോട് പറഞ്ഞപ്പോ ഞാൻ അവർക്ക് വെച്ചു പറഞ്ഞു പറഞ്ഞ കാലായി എനിക്ക് നിങ്ങളാരും വെച്ചു പറഞ്ഞു തരണ്ട ഞാനെന്റെ കുടിയിലേക്ക് പോകേണ്ടത് കുടിയിരിക്ക ഉമ്മനെ കണ്ടിട്ട് നാളെ കുറച്ചായി അതിനിവിടെ ചെറുതാറില്ല അവൻ കുഴിപ്പിളിക്ക് വൈക്കാമ്പേക്കല്ലേ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് പോയി അവൻ വന്നിട്ട് നിൽക്കുമ്പോ വരുന്നവരെ കാത്തിരിക്കാണ് എന്നെ കൊണ്ട് വയ്യ മോളൊരു പെണ്ണ കെട്ടിയ പുരുഷരെ കീഴിൽ നിൽക്കണ്ടേ മോളെ അത് ഞാൻ ആലോചിച്ചു കൊള്ളാം നീ അങ്ങനെ ആലോചിച്ചാ മതി എനിക്ക് ആരോട് ഉദ്ദേശം കേൾക്കണ്ടെന്ന് എന്താ എനിക്ക് നിന്നെ ഉപദേശിച്ചാൽ ജബാറിന്റെ ഉമ്മാന്ന നിലയിൽ മാത്രമല്ല നിന്റെ ബാപ്പാടെ പെങ്ങളെന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള കടമ എനിക്കും നിന്നെ ഇപ്പോഴേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തോരം പാടുപെട്ടെന്ന് നിനക്ക് അറിഞ്ഞുവിടി ഈ നിങ്ങളെ പേട്ടാച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ഇവരെല്ലാം പറഞ്ഞ കാര്യം നിങ്ങളുടെ മകനെ വരെ പെണ്ണു കിട്ടാഞ്ഞിട്ടല്ല എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും സ്വത്ത് കണ്ട് മോഹിച്ചിട്ടുമല്ല ഖേദിപ്പിക്കാതെ തന്നെ എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കാതിരിക്കുന്നാണ് നല്ലത് എടി നിന്നോടൊപ്പം പോകാനാ പറഞ്ഞത് ജപ്പാനൊന്ന് അന്വേഷിച്ചാലും താൻ വീട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഇതിത്ര ചെല്ലുവിളിയില്ലാത്തതാണ് ഇത്ത ഇതാണ് പറയേണ്ടത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച തന്നത് ഞമ്മളൊന്നും വിചാരിച്ചാൽ പറച്ചാൽ വേറെ ഒന്ന് പറ്റിക്കൂടും ജബ്ബാറിത് അറിഞ്ഞാൽ അവനെന്ന് അറിയിക്കാൻ പറ്റുമോ പേത്താച്ചി ഇഷ്ടമില്ലാണ്ട് നടത്തിയ കല്യാണം നേരാണ് അപ്പൊ പേപ്പാച്ചി ഒന്ന് പോട്ടെ ഇപ്പത്താനെ കണ്ട് നായി അരി ഒരു മുറി തേങ്ങയും വാങ്ങാന്ന് കരുതി ഞാനിപ്പോ പോകുന്നു എന്റെ കല്യാണത്തിന്റെ വിവരം കല്യാണം കഴിഞ്ഞ് വളരെ നാള് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു വരാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നെന്നും അതുകൊണ്ട് വിവാഹമാനം അയക്കുന്നതുമാണ് ചിലപ്പോ പുതിയ ശക്തനുള്ള ശീലയെ പറ്റുമായിരിക്കും പുതിയ പുതുക്കൊണ്ട് വരില്ലേ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കണം ഒരു കാശ്മീർ ഷോൾ ഇങ്ങോട്ട് അയച്ചുതരാൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഏതായാലും എന്റെ ആരെയും സംശയം ഇപ്പൊ തീർത്ത ും പൊന്നാട് ഇല്ലെങ്കിലും പൊന്നിൻ കുടവും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ
ആണെങ്കിൽ സെബിയെ കൂട്ടാക്കില്ല. ദിവസം ചിന്നന്തോറും അവൾ കൂടുതൽ കൂടുതൽ വഷളാകുകയാണ്. ചോദിക്കാതെ പോന്നെന്ന് കരുതി ആർക്കെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ? കെട്ടിയൊലിഞ്ഞ് ചെല്ലാൻ എന്നെ കൊണ്ടാകില്ല. പെണ്ണുങ്ങൾക്ക് ഇത്രയും വലിയ അഹങ്കാരമൊന്നും പറഞ്ഞില്ല. അല്ല, നീ അവരുമായിട്ട് ഭയക്കിട്ട് വേണ്ടി വെച്ച് എന്ത് കാട്ടാനാ കണ്ടേക്കുന്നത്? ഞാനിവിടെ നിൽക്കുന്നത് ഉമ്മാക്കും ബാപ്പാക്കും ഇത്ര വിഷമമാണ്. ഒരു പെണ്ണിന് എല്ലാ കാലവും ഉമ്മ ബാപ്പാമാരുടെ അടുക്കാൻ നിൽക്കാൻ അനുകൂല. അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാവും പറഞ്ഞു തന്നെ കുഴിച്ചിടും. കല്യാണം കഴിഞ്ഞ പെണ്ണിന് ചില ചുമതലകൾ ഉണ്ട് മോളെ, നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഈ നിൽപ്പ് കാരണം ഓരോരുത്തരും ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങിയിരിക്കുന്നു. മോള് പോയി അഞ്ചാ ആറാ ദിവസം നിന്നിട്ട് പുതിയാക്കളോട് അമ്മായി ചോദിച്ചിട്ട് പോയി. ഇഷ്ടപ്പെടുന്ന നേരിട്ട് പുറത്തൊന്നും പോയത് വലിച്ച ആവശ്യണ്ട എന്നോട് പറഞ്ഞു. അവൻ പുറത്തെങ്ങാണ്ട പോയത് ഇക്ക പറഞ്ഞ കാര്യം തന്നെ നിൽക്കണം. മോളെ സെബിയ ബാപ്പാക്കാൻ കസേരുന്ന് കൊണ്ടിട്ട് പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇരിക്കണേ. എനിക്ക് ആ മാങ്ങോട്ട് അയവാജിന് ഒന്ന് കാണാം, ഞാൻ പോയിട്ട് വെക്കാം. ചോറ് തെറ്റിയായിട്ട് പറയാം. ഏട്ടാച്ചി, ആ കോഴിനൊക്കെ പിടിച്ചു മോളെ നീ പോയിട്ട് എന്തോ വരാത്ര താമസിച്ചത്. ഓ, വരാൻ താമസിച്ചിട്ടാണ് കുറ്റം. മരിച്ചോ ജീവിച്ചിരിക്കോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അന്വേഷിക്കേണ്ട കടമയുണ്ടെന്ന് ഇവിടെ ആർക്കും തോന്നില്ല. നീ ഇപ്പൊ എന്തിനു വന്നു? ഇവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവൾ എവിടേക്ക് പോകാനാണ്? ഇവൾക്ക് ഇവിടെയുള്ള ബന്ധം നീ നിൽക്കാൻ കഴിച്ചിട്ടുണ്ട്. ആ വിചാരം ഇവൾക്ക് അശേഷമോ? ഞാൻ നടത്തില്ലാത്ത സമയത്ത് എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതം വന്നാൽ ഇഷ്ടം പോലെ ഒക്കെ നടക്കും. ഇവിടെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോയ സ്ഥലത്തൊന്ന് യാത്ര പറയാനിട്ടായിരിക്കും. നീ എന്താ മോളെ ഇങ്ങനെ തറക്കുത്രം പറഞ്ഞിരിക്കണേ? ഞാൻ വരുന്നവരെ കാത്തിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല അല്ലേ? ഉറപ്പും കൂടിയൊക്കെ അങ്ങനെ തന്നെ.
ഒരു നീരവീഴ്ച പനി സാരമില്ല. പിന്നെ മുല്ലാക്കാനെ കല്യാണത്തിന്റെ കണ്ടതാണല്ല, ഇവിടെ വന്ന് മോനി ഒന്ന് കാണണമെന്ന് മുല്ലാക്കാക്ക് വലിയ ആശയുണ്ടായിരുന്നു. എന്നാ മോനും സുബൈദയും കൂടി സുഖമായിട്ടൊന്ന് കഴിഞ്ഞുകൂടുന്നൊന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ച് മുല്ലാക്ക അങ്ങനെ കാത്തിരിക്കേ. സുബൈദ മുല്ലാക്ക കുറച്ച് ചായ ഉണ്ടോ? അന്ന് മോന് മൊല്ലാക്കോട് വലിയ മുസ്തിലുണ്ടായിരുന്നു മൊല്ലാക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ മോനെ കണ്ടപ്പുറത്തിനും ബാളം കത്തിച്ച് വിട്ട പോലെ മൊല്ലാക്ക പാഞ്ഞത്. മോന്റെ കൈകൊണ്ടൊരു ബേക്ക് കൊള്ളാനുള്ള ആവത് മൊല്ലാക്കുണ്ട മോനെ. ഇത് നല്ല തമാഷ. സുബൈദാന്റെ വാക്കുണ്ടല്ല കരീമുക്ക, അങ്ങനെ വലിയ തറവാടിയായിരുന്നു. സുബൈദാന്റെ എല്ലാ കുറ്റവും കുറവും കല്യാണ വീട്ടുകാരോട് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കൂട്ടത്തിന് മൂപ്പിലാ മയ്യത്താ വലിയ ദിവസവും ഇല്ലാന്ന് പറഞ്ഞിരുന്നു. അതിന് മുമ്പേ മൂപ്പിലാൻ കല്യാണം നടന്നു കാണണമെന്ന് ഒരു ആശ. ഞമ്മ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം മൂപ്പിലാന്റെ ഹാജത്ത് നടത്തി കൊടുക്കാണ്ടിരിക്കാൻ ഒക്കോ മോനെ. അന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോഴെങ്കിലും ഇത് നടക്കില്ലേ. അതുകൊണ്ടാണ് മോനോട് കൂടി വിവരങ്ങളൊന്നും പറയാണ്ടിരുന്നത്. അല്ലാണ്ട് നിങ്ങളെ കുഴിച്ചാടിക്കണമെന്ന് ഈ മൊല്ലാക്കാട്ട് വിചാരമില്ല മോനെ. ഇത് നല്ല തമാശ. അന്ന് മൊല്ലാക്ക ഒളിച്ചോടിയത് ഏതായാലും നന്നായി. അത് വേറെ കാര്യം. ആ പിന്നെ ഞമ്മക്കുള്ള വക ഇതുവരെ കിട്ടിയില്ല, അതിങ്ങനെ കിട്ടി. അപ്പൊ അത് വാങ്ങാനായിരിക്കാം മൊല്ലാക്ക ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നല്ലേ. അല്ലാ മോളെ സുബൈദ പഞ്ചാരത്തായ കുടിച്ചിട്ട് ഒരുപാട് കാലായി മൊല്ലാക്ക. അങ്ങനെ കൊടുക്കുക. Thank you.
ഭരിച്ചിട്ട് കേറണ്ടേ മോനെ. ആ പിന്നെ മോനെ ഒരു ഭർത്താല സുബേദി ഉണ്ടല്ല നിന്റെ ആദ്യത്തെ കെട്ടിയോൾ, അവളൊരു ഉമ്മയാവാൻ പോവാണ്. ഇത് നല്ല തമാശ. പൊള്ളു പറയണ പണിയും മൊല്ലാക്കാക്കില്ല മോനെ. ഞമ്മൾ ഇന്നലെ ചാവക്കാട്ടി ചെന്നപ്പോ പെണ്ണിനൊരു തലചുറ്റല്, അപ്പാത്തിക്കിരി വന്ന് പരിശോധിച്ച് പറഞ്ഞ വിവരവും. നാലുകൊല്ലം എന്നോട് ജീവിച്ചിട്ട് സുബൈദ പെറ്റില്ല അല്ലേ. ഇത് നല്ല തമാശ. മോനെ മൊല്ലാക്കോ എന്ന് ചോദിക്കട്ടെ, ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുഴപ്പം ആണുങ്ങൾക്ക് ഉണ്ടായിക്കൂടെ? ശരിയാണ് മൊല്ലാക്ക, ഞാൻ ഇവരൊരു മഠേനായി. Thank you.
എന്റെ മോൻ എന്ത് പാടായി ഉമ്മ മോനിപ്പോരാ.
Thank you.
ഞാൻ അപകടത്തിൽ രക്ഷിച്ച കുഞ്ഞു. മതിയായി, എന്റെ ജീവിതം സഫലമായി. Double.